செம்மாடித்தனவிலே காணித்தது காரை கேட்டி கொண்டு ஆவசியம் கழிப்பா ரோட்ல இறக்கி விடுக அல்பன ஐஸ்வர்யம் என்ன அர்ധരാത്രി குட பிடிக்கணும் கேட்டிட்டுണ്ട് முத்து குட பிடிக்கணும் ஆதியாயிட்ட கேக்கணும் നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയ ജീവ നാളെ കാണാം വിധിയുണ്ടെങ്കിൽ അതാരി അമ്മ ഏതമ്മ ജീവേട്ടാ ഇത് നേരെ എത്രയെന്ന കരുതിന് ഇത്ര നേരം ഞാൻ കാത്തിരുന്നു ഇപ്പഴൊന്ന് മയങ്ങിയത് അയ്യേ എന്താ ഇത് കങ്കാരുവിനെ പോലെ മോനെ എങ്ങനെ എടുക്കണേ ഇതാ ശത്രു ശത്രു ഉറങ്ങി അയ്യോ എന്താ ജീവേട്ടാ ഇത് നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ സോറി മിസ്സസ് മാധുരി ജീവൻ ജീവേട്ടന്റെ മധു ജീവേട്ടന്റെ മധു നീ എന്താടി ഇതുവരെ അയ്യോ ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ മോൻ എന്താ കരയണു ഉത്തരം പറയടി ഈ ജീവേട്ടന് ഒന്നും അറിയില്ല എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട് ഞാൻ എങ്ങോട്ട് പോവാനാ ഭർത്താവോ അതെ ഓഹോ അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ അയ്യേ അത്രയും ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല ഇറങ്ങടി ഇവിടുന്ന് നോക്ക് എന്നെ ഒന്ന് സഹായിച്ചൊന്നും കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട അങ്ങനെ എന്തെങ്കിലും മോഹന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഇങ്ങ് കളഞ്ഞേക്ക് അതുകൊണ്ട് നല്ല ഭാഷയെ തന്നെ പറയുക എന്റെ പൊന്നുമോൾ ഇവിടുന്ന് വേഗം സ്ഥലം കാലിയേക്ക് അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം ജീവനെ നിനക്ക് അറിയില്ല എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ എന്താ ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി പോരുന്ന് നരകത്തിലേക്കൊന്നല്ല വെറ്റിലക്കാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ ഫാദർ വെറ്റിലക്കാടനല്ലേ അങ്ങേര് എന്തിനാടി വിളിക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത് ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത് അതുകൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും എന്താടി നിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ് അത്രേ ഉള്ളൂ ബാക്കി വഴിയെ മനസ്സിലായിക്കോളും വന്നേ നമുക്ക് കിടക്കാം നിന്റെ കൂടെ കിടക്കാനോ വേണ്ട താഴെ കിടന്നോ ഞാനും മോനും കട്ടിലേക്ക് കിടന്നോളാ കുഞ്ഞിനെ തൊട്ടുപോരുത് അതെ മോനെ തരുമ്പോ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന് നീ അമ്മയല്ലടി യക്ഷിയാ യക്ഷി നിന്നെ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ ഏ ആ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോടാ എല്ലാം ഞാൻ കേട്ടു ശത്രുവും ഞാനും എങ്ങനെടാ അവളെ ഒന്ന് ഒഴിവാക്കുക എന്ത് ചെയ്താലും വെറ്റിലക്കാരന് അച്ഛൻ അറിയും കുഞ്ഞ് കൈവിട്ടു പോകും ഇനി എന്ത് ചെയ്യും കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും വകുപ്പ് സ്ത്രീ പീഡനമാ കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ കൊലക്കുറ്റം IPC 302 ഇനി എന്താണ് ഒരു വഴി കറണ്ട് പോയി കറണ്ട് പോയതല്ലടാ എന്റെ ജീവിതം ഇരുട്ടിലായതാ ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീടിത് ചിലക്കാത്ത പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു പക്ഷിക്കാറ് വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ അയ്യേ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല രാത്രി എന്താ ഇവിടെ പതിവ് രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം മാവ് എവിടെ മാവ് മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് എവിടെയെന്നാ ചോദിച്ചേ ഗോതമ്പ് മാവ് ഇരിക്കണ സ്ഥലത്ത് ഇരിപ്പുണ്ടാവും നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന്നെ കാര്യം ഈ മരം കേറി പെണ്ണെ എവിടേക്ക് ഈ കയറണേ പെണ്ണേ ഇവിടെ ഇറങ്ങി അതിൽ മാവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ ഗോതമ്പ് മാവ് ഇല്ലാന്ന് കേക്കാട്ടാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്.
ഇത്രയും കാലമായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കയറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ജീവ. വിടില്ല, എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. എന്നാണ് നീ പോലീസിനെ പറ്റി നിന്നിച്ചേ? ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞ നാലംഗ നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ സാർ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 101,000 റിവാർഡ് കിട്ടിയ ബമ്പർ ഇല്ലെങ്കി പാപ്പർ. എന്റെ ശ്രീഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടല്ല തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പില് വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. കറക്റ്റ്. തമ്പാം പറഞ്ഞ നക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? അവള് തന്നെയാണോ ഇവളെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി. ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കട്ട മോദിനെ, നീ പോക വേണ്ടിയത് പള്ളി. കഞ്ചിക്ക് പോന മഞ്ചാനകി, കാല് നാലുകു കാസിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, നാൻ ഇല്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട് വട്ട്? നിന്റെ തന്തക്കാടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞ നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്നച്ഛൻ. അതെ, ആന്ധ്രയിലിപ്പൊക്കെ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്. ബാക്കിണ്ടെങ്കിൽ ഇയാക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ മെസ്സജ് ബോൾ റഹീമു, വായും പൊളിച്ച് നിൽക്കാതെ കൊച്ചിന് പാലെടുത്തു തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. ആൻഡ് വൺ മോർ തിങ്, SI തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന നക്സൽ ഞാനല്ല. മോന് പാല് കൊടുക്കാൻ സമയമായി, പിന്നെ കാണാം. ശത്രു കൈവിട്ടു പോയെന്നട തോന്നണേ. സമാധാനമായിരിക്കും. ഇവളെ ഇവിടെ നിന്ന് ഓടിക്കുന്ന കാര്യം ഞാൻ. എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി മൂശാട്ട. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവേട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് 4 പേരും കൂടി ഒരു ടൂറിന് പോവാ. 5-8 മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിള. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം.
മാത്രമല്ല ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. ഏ അതും ഞാൻ അറിഞ്ഞില്ലല്ലോ. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങും തന്നെയാ. എന്നെ ഇറക്കി വിട്ട് ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ മൂന്നാളും കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും. KSIPC 312 316 എ വഞ്ചന ആൾമാറാട്ടം കൃത്രിമ രേഖയുണ്ടാക്കൽ പിന്നെ സെക്ഷൻ 218 അതായത് സ്ത്രീ പീഡനം അതും സ്വന്തം ഭാര്യയെ. സ്വന്തം ഭാര്യയോ? അതെ ഈ ഞാൻ. അയ്യടാ നിന്നെ പോലത്തെ ഒരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ല്. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ. ഇതാണ് ഒറിജിനൽ. എന്തിനാ ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി ആള് മാറി. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവൻകോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ? തലയ്ക്ക് ഏറ് കൊണ്ടത് ഇനി മതിയായില്ലേ? മതിയായിട്ടില്ല. അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാലടിക്കാൻ മതിയാവും. എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? SI തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സർ, വലിവാണ്. വലിയ താനാണ്? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ. 3 തെണ്ടികൾ ചേർന്ന് പൂവാളൊരു പെണ്ണിനെ പിച്ചിച്ചിന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിക്കോ? അധികം വളരാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോകും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങക്കില്ല. ജീവാളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? അംബാനി മുഖം കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറ, ഞാനത് കാക്കാലോ. ആരാണ് ഇവൾ? രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്. ഹ്ഹ്
രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണനെയും പെണ്ണനെയും തിരിച്ചറിയാത്ത ഇയാളെ ആര് പോലീസിലെടുത്ത്? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെ ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. ഐ പി സി 156 പത്ത് വർഷമാണ് ശിക്ഷ. 12 വർഷം. എന്റെ തമ്പാൻ സാറെ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവന്റെ ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ, മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏതച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് അടുത്ത് അവര് നമ്മളെ ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവന്റെ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. അപ്പച്ചാ, അവിടന്മാരെ പിടിച്ച സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ, പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൾ. അയ്യോ സാറേ, എന്റെ ചേട്ടൻ എന്നെ ചെയ്യുന്നു. എന്നവളെ അടി, എന്നവളെ എന്ന ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത ഇടം. മസലുകൂടി മല്ലികാവ്. ഇത് പിടി, ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാരെ? കേട്ടില്ലേ എടി, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടുന്നീ മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവാക്കുന്നു. എന്തായി? ആ ബസ് അവിനാശിക്ക. ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. യാത്രക്കാർക്ക് നല്ല ഉറക്ക. ഇനി അഥവാ ആരെങ്കിലും ഉടനാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിള ഞാൻ ആരെയും കൊന്നിട്ടില്ല. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ ചൊല്ലുന്ന തപ്പ്. പമ്പ അടിച്ചു പോയിച്ചു സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. ഇന്ത വണ്ടി ചെക്ക് പണ്ണ്. ഡ്രൈവറെ തന്നെ കണ്ടുപിടിച്ചിട്ടാ. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരും ആയിട്ട്? ഞങ്ങൾ വെറുതെ കാറ്റുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിക്കുക. ഓ വെരി ഗുഡ്. എന്താ പിന്നെ തമ്പാ ചെല്ല്. അമ്മായിയപ്പനെ, പൗലോസേട്ടൻ അമ്മായിയച്ച. നമസ്കാരം. സുഖം തന്നെ സാറേ? സുഖമാണ്. കൊള്ളാമല്ലോ പൗലോസേ, ഈയിടെയായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞ് വന്നേ. കാശൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യോമാര് എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കുക. പോയി. നമസ്കാരം.
ഇതൊക്കെ എന്തിനാ മോനെ കൊടുക്കാൻ? ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്താരുന്നില്ലേ? മൂക്കുമുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ ഏഴ് അയൽവക്കത്തോടി പോയിട്ടില്ല, എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും, കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചു ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്, നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുവന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കുന്നു. ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, പറ്റില്ല കാരണം. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങണെന്ന് പറഞ്ഞാ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മൾ കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പ എന്താ വേണ്ടേ? അതെന്താ പൗലോസെ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പൗലോസേട്ടാ, എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോൻ എവിടെ? ഞാൻ പോവാ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അച്ഛോ, അവരിത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പളൊന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല? അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല, അറ്റാച്ചഡ് അറ്റാച്ചഡേ. അവൾക്ക് ഈ കഥകൾ അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥകൾ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. ഓ, നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ അച്ഛൻ. അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. അച്ഛനോട് ഒരു 4 മണിക്കൂർ ഇരിക്കാൻ പറയൂ ജീവേട്ടാ. 4 മണിക്കൂർ കുളിയോ? മധുവിന്റെ കുളി അങ്ങനെയാ അച്ഛോ. ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്ക പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലോസ് സെന്റർ തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞ് വരട്ടെ, കണ്ടിട്ട് പോവാം. എന്റെ ഉണ്ടിട്ട് പോന്നാ. അതും ആകാം പൗലോസേ, അതും ആവാല്ലേ. അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ. അച്ഛൻ പേടിച്ചോടനെ തന്നെ പൊക്കളെ. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിൽ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചോ. മോളെ, അച്ഛനെ ഇറങ്ങുക. താങ്ക് യു. പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട്. അയ്യോ, പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുണ്ട് വരായിരുന്നില്ല അച്ഛോ. വിളിക്കാം. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തി? സൂപ്പറായി, താങ്ക് യു. ഈ പെണ്ണ് നിന്റെ ആരാ? അത് പിന്നെ അച്ഛഞ്ഞ. നീ താലി കെട്ടിയ ഭാര്യ, അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണ അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ടുനിന്നത് അത്ഭുതം. കറക്റ്റ്.
ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവിടെ ഫാദറിന് കേക്കണോ? എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയെന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാവരുന്നു. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ? എനിക്ക് നിന്നെ വിശ്വാസം പോലെ. ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താണ്. താനും മോശമല്ല. ഞാൻ പോവാ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കിയാ. ആ ഭദ്രകാളി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് എഴുതി ചേട്ടൻ ഇതെന്താ കളിക്കുന്നത്? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അവളുടെ മരണക്കുറിപ്പിൽ അവൾ എഴുതി വെക്കുന്ന ആദ്യത്തെ പേര് എന്റെയാ. ചേട്ടൻ ഇത്ര ഭീരു ആവാൻ പാടില്ല. അതേടാ, ചില കാര്യങ്ങളും ഞാൻ ഭീരു തന്നെയാ. ഈ വയസ്സുകാലത്ത് കമ്പിയേണ്ട എന്നെ കിട്ടില്ല. പൗലോസ് ചേട്ടന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. നാട്ടിൽ ആരിക്കുന്നു അവിടെ? എന്റെ ഭാര്യ ഉണ്ടടാ കുഞ്ഞേലി. ഈ വയസ്സുകാലത്ത് ഞാനും അവളും കൂടി കൊത്തങ്കല് കളിച്ചിരുന്നോളാം. ഇനി ആരും എന്നെ തടയണ്ട, ഞാൻ പോവാ. ആര് തടയുന്നില്ല, പോയി തന്നാ മതി. ഞാൻ പോവാന്ന്. ഇയാളെ എന്നെ എന്തിനാ അടിച്ചത്? അയ്യോ, പൗലോസ് ചേട്ടൻ പോയാ ചപ്പാത്തിയും കറി ആരും ഉണ്ടാക്കും? ചപ്പാത്തി കറിയില്ല. ബാക്കി മനസ്സിലായി. പോടാ അടുക്കളയിലേക്ക്. എന്നാ താൻ പോണ്ട? താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി, സന്തോഷമായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടങ്ങായിട്ടായിരുന്നില്ലേ? എന്താ പോലീസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞേലി ഇങ്ങോട്ട് വന്നത്? ഓഹോ, അപ്പൊ ഇവിടെ ഉള്ളത് ജാരസന്ധതയാണല്ലേ? തന്റെ എന്റെ പൊന്നു കുഞ്ഞേരി ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ദുർബല നിമിഷം എപ്പോഴായിരുന്നു? എവിടെ വെച്ച്? എത്രാമത്തെ വയസ്സ്? പറയൂ പറയൂ പൗലോസ്. എന്റെ ക്ഷമ വർഷം ഇത് എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ച് എന്നോട് ചതി ചെയ്തെന്ന ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തന്നെ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100-ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചോദിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യമോളെ. ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ വള്ള എന്റെ കെട്ടു എന്നെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ സ്ഥിതിക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? എന്തിനാ പൗലോസ് ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസാട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോകും. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യമുള്ളത്? സത്യം ഞാൻ കാണിച്ചാടാ. ഓടി. ഇത് കണ്ടോ ഫോട്ടോ? ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇവിടെ വേടാ, പറ. അല്ല, അത് പിന്നെ എന്തോ ജീവേട്ട ഇത്? എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. ഓ, ജീവ, ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നോ? തനിക്ക് കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്നെയാണ് വേണം. നീ പെണ്ണാണോടി കൊച്ചേ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണവന്റെ അരയിൽ ഒരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരറ്റം
പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ഇങ്ങനെ ചാടി കളിക്കടാ കൊച്ചിരാമ, ആടി കളിക്കടാ കൊച്ചിരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. പിടിച്ചോണ്ട് ബോഡി കൊച്ചകത്തോട്ട്. ശത്രു തന്നെയാ കാണിച്ചട മാപ്പിളേ. നന്നായി പാടുവല്ലേ. ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ എന്ന് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ.